ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, ഈ തപസ് കാലത്തിൻ്റെ ആദ്യ ഞായറാഴ്ചയിലേക്കാണ് നാം കടക്കുന്നത്. രക്ഷാകര ചരിത്രം മനുഷ്യൻ്റെ വീഴ്ചയുടെയും തകർച്ചയുടെയും ചരിത്രം കൂടിയാണ്. തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്ന മനുഷ്യ മനസ്സിനെയും അതിനെ അതിജീവിക്കാൻ പഠിപ്പിക്കുന്ന യേശുവിനെയുമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4:1-11 വരെയുള്ള വാക്യങ്ങളിലൂടെ തിരുസഭ ഈ ഞായറാഴ്ചത്തെ വിചിന്തനത്തിനായി നമുക്ക് നൽകുന്നത്. മനുഷ്യ ചരിത്രത്തോളം പഴക്കമുള്ള യുദ്ധമാണ് നന്മയും തിന്മയും തമ്മിലുള്ളത്. ഏദൻതോട്ടത്തിൽ ആരംഭിച്ച ആ പ്രലോഭന കഥ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ വായനയിൽ നമുക്ക് ഈ കഥ വായിച്ചറിയാവുന്നതാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് സർവസൃഷ്ടികളുടെയും മകുടമായിട്ടാണ്. പക്ഷേ പാപം അവൻ്റെ കണ്ണുകളെ തുറപ്പിക്കുന്നുണ്ട്. നന്മതിന്മകൾ വേർതിരിച്ചറിയാനുള്ള കഴിവ് തങ്ങൾക്ക് ലഭിക്കുമെന്ന മിഥ്യാബോധത്തിൽ നിന്നാണ് അവൻ ആ പഴം ഭക്ഷിക്കുന്നതും. അതിപ്രശസ്തമായ ഒരു സിനിമയുണ്ട്, ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്. ഈ സിനിമയിൽ മനോഹരമായ ഒരു രംഗവുമുണ്ട്. ഇരുട്ടിൽ കുളിച്ച ഗെത്സെമൻ തോട്ടത്തിൽ പിശാച് യേശുവിനെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി എത്തുന്ന സീൻ. ഏദൻതോട്ടത്തിൽ ആദ്യത്തെ പരീക്ഷിച്ച അതേ പിശാച് തന്നെയാണ് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി എത്തുന്നത്. ആരാണ് നീ? ആരാണ് നിന്റെ പിതാവ്? നിനക്ക് അത് സാധിക്കുമോ? തുടങ്ങിയ ചോദ്യങ്ങളിലൂടെയാണ് പിശാച് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി എത്തുന്നത്. ഇതൊരു വിധത്തിൽ യേശുവിൻ്റെ ജീവിത ദൗത്യത്തെ ചോദ്യം ചെയ്ത് അവനെ അതിൽ നിന്ന് പിന്മാറാൻ പരിശ്രമിക്കുന്നുണ്ട്. പ്രലോഭനങ്ങളെ എങ്ങനെ നേരിടണമെന്ന് യേശു ഇന്നത്തെ ഈ സുവിശേഷ വായനയിലൂടെ നമുക്ക് തരുന്നുണ്ട്. മനുഷ്യവംശത്തിൻ്റെ എല്ലാ പ്രലോഭനങ്ങളുടെയും ഒരു ഫോട്ടോ ടൈപ്പായിട്ടാണ് വിശുദ്ധ മത്തായി ഈ സുവിശേഷ ഭാഗം വിവരിക്കുന്നതും. ഈ സുവിശേഷ ഭാഗം ഈ ഞായറാഴ്ച സഭ നമുക്ക് ധ്യാനിക്കാൻ തരുമ്പോൾ നാം ചിന്തിക്കേണ്ടത് ഒന്ന് മാത്രമാണ്. അവിടുന്ന് തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. ഇവിടെ വിശുദ്ധ മത്തായി പ്രലോഭകൻ എന്നാണ് പിശാചിനെ വിളിക്കുന്നത്. അതുപോലെ തന്നെ പ്രലോഭകൻ അവൻ്റെ മുൻപിൽ പാപം ചെയ്യാനുള്ള സകല സാഹചര്യങ്ങളും ഒരുക്കി വയ്ക്കുന്നുണ്ട്. പക്ഷേ യേശു അതിനെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ കീഴ്പ്പെടുത്തുകയാണ് ചെയ്യുന്നത്. യേശുവിൻ്റെ പ്രലോഭനങ്ങളെ നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്ന രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, അവൻ എങ്ങനെ ജീവിച്ചു? രണ്ട്, അവൻ എന്തിനു വേണ്ടി ജീവിച്ചു? ആദ്യ ചോദ്യത്തെക്കാൾ നമ്മെ കൂടുതൽ കുഴപ്പിക്കുന്നത് രണ്ടാമത്തെ ചോദ്യമാണ്. ആദ്യ ചോദ്യം യേശു എന്ന വ്യക്തിയെ വെറുമൊരു ധാർമ്മിക മനുഷ്യനായി ചുരുക്കും. പക്ഷേ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നാം വരുമ്പോൾ യേശുവിന് തൻ്റെ ജീവിതത്തിലൂടെ വ്യക്തമായ ഉത്തരവും അതിനുണ്ടായിരുന്നു. അത് തന്നെയാണ് അവൻ്റെ പ്രലോഭന കഥ. 40 ദിവസം ഉപവസിച്ച ഒരു മനുഷ്യന് കല്ലിനെ അപ്പമാക്കാനല്ല, മറിച്ച് കല്ലിനെ തന്നെ ഭക്ഷിക്കാനുള്ള വിശപ്പുണ്ടാകും. അതുപോലെ തന്നെ തൻ്റെ പരിസരത്തുള്ള എല്ലാ വസ്തുക്കളെയും അപ്പമായും തോന്നിയേക്കാം. യേശുവിന് നന്നായിട്ട് അറിയാമായിരുന്നു കല്ലിനെയല്ല അപ്പമാക്കേണ്ടത്, മറിച്ച് തന്നെ തന്നെ അപ്പമാക്കി മറ്റുള്ളവർക്ക് നൽകുവാനാണ് തൻ്റെ വിളിയെന്ന്. ഇങ്ങനെ മറ്റുള്ളവർക്ക് എല്ലാമായി തീരേണ്ടവന് ഒരിക്കലും പരീക്ഷണത്തിൽ അവൻ വീഴുന്നില്ല. തങ്ങളുടെ ജീവിത നിയോഗങ്ങൾ തിരിച്ചറിഞ്ഞ നമ്മുടെ മാതാപിതാക്കന്മാർ എത്രയോ പരീക്ഷണങ്ങളെയാണ് അനുദിനം കടന്നു പോകുന്നത്. രണ്ടാമതായി, പ്രലോഭകൻ യേശുവിനെ ദേവാലയത്തിൻ്റെ അഗ്രഭാഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അവിടെ നിന്ന് ചാടുവാനും അവനെ പ്രലോഭിപ്പിക്കുന്നു. അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നിന്ന് ചാടുമ്പോൾ നിന്നെ രക്ഷിക്കാൻ നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ ദൂതന്മാരെ അയക്കുമെന്ന്. കൃത്യമായ സങ്കീർത്തനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രലോഭകൻ യേശുവിനെ പ്രലോഭിപ്പിക്കുന്നതും. യേശുവിന് തൻ്റെ അത്ഭുതസ്ഥിതി കാണിക്കാനുള്ള ഒരു ദൈവിക പരിവേഷമാണ് പിശാച് ഇവിടെ വയ്ക്കുന്നത്. ഒരു തരത്തിൽ അത്ഭുതങ്ങളെ ദൈവ പരീക്ഷണ വസ്തുവാക്കി നാം തീർക്കാറുണ്ട്. ഒരു തരത്തിൽ അത്ഭുതങ്ങൾ ദൈവത്തെ പരീക്ഷിക്കുന്ന കാര്യമായി മാറിപ്പോകാറുണ്ട്. അതുകൊണ്ടാണ് യേശു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞ് ഈ പരീക്ഷണത്തെ നേരിടുന്നതും. അത്ഭുതങ്ങളെ കേന്ദ്രീകരിച്ചുള്ള നമ്മുടെ വിശ്വാസ ജീവിതം ചിലപ്പോഴെല്ലാം ദൈവത്തെ പരീക്ഷണ വസ്തുവാക്കാറുണ്ട്. അത്ഭുതങ്ങളില്ലാത്ത ഒരു വിശ്വാസ ജീവിതത്തിലേക്കാണ് യേശു ഈ രണ്ടാമത്തെ പ്രലോഭനത്തിലൂടെ നമ്മെ ക്ഷണിക്കുന്നതും. മൂന്നാമതായി, പിശാച് അവനെ ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഈ ലോകത്തുള്ള സകല മഹിമയും ഐശ്വര്യവും കാണിച്ചുകൊണ്ട് അവനോട് ഒരു കാര്യം പറയുന്നുണ്ട്,
നീ എന്നെ ആരാധിക്കണം. നീ എന്നെ ആരാധിച്ചെങ്കിൽ മാത്രമേ ഞാൻ ഈ വസ്തുക്കളെല്ലാം നിനക്ക് നൽകുകയുള്ളൂ. സൃഷ്ടിയുടെ സൃഷ്ടാവിനെ കൊണ്ട് ആരാധിപ്പിക്കുന്ന പരീക്ഷണം. 40 ദിവസം ഉപവസിച്ച യേശുവിനെ ഏശയ്യ പ്രവാചകൻ വിളിക്കുന്നത് ഐശ്വര്യമോ അഴകോ ഇല്ലാത്ത ദാസനായിട്ടാണ്. യേശുവിൻ്റെ സകല മഹത്വവും ഐശ്വര്യവും കാണിച്ചു കൊടുക്കേണ്ട സമയമായിരുന്നു ഈ 3-ാമത്തെ പ്രലോഭനം. എന്നാൽ ആരാധന ദൈവത്തിന് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് യേശു സാത്താനെ ദൂരെ അകറ്റുകയാണ് ചെയ്യുന്നത്. പണത്തെയും സ്ഥാനമാനങ്ങളെയും ആരാധിക്കുന്ന ആധുനിക സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അതിൻ്റെ പ്രതിഫലനം നമ്മുടെ ജീവിതത്തിലും നാം കാണുന്നുണ്ട്. സൗകര്യപൂർവം ദൈവത്തെ മാറ്റി നിർത്തി ആവശ്യനേരത്ത് അത്ഭുതങ്ങൾ കാണിക്കുന്ന നമ്മുടെ വിശ്വാസ ജീവിതത്തെയാണ് യേശു ഇവിടെ ചോദ്യം ചെയ്യുന്നത്. തപസ്സുകാലത്തിൻ്റെ പടിവാദികളിൽ എത്തിയിരിക്കുന്ന നമുക്കും യേശുവിൻ്റെ ഈ പരീക്ഷണ കഥ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടവും കൂടിയാണ്. ഒരു വിധത്തിൽ ദൈവം പ്രത്യേകമായ വിധം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന സമയമാണ് ഈ തപസ്സുകാലം. ഇതിനായി മനുഷ്യൻ്റെ പ്രത്യുത്തരമാണ് അനുതാപം. അത് ജീവിതത്തിൽ നടക്കുന്ന ഒരു മാറ്റമാണ്. ഇവിടെയാണ് നല്ല സമനീയക്കാരൻ്റെ ഉപമ നമ്മുടെ ജീവിതത്തിലും നാം പകർത്തേണ്ടത്. മറ്റുള്ളവരുടെ ജീവിത വീഴ്ചകളിൽ അവരോട് അനുതാപം കാണിച്ച് അവരോട് കൂടെ ആയിരിക്കുവാനാണ് അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇതിനായി നമ്മെ ശുദ്ധീകരിക്കുന്ന 3 ചിന്തകളാണ് യേശുവിൻ്റെ ഈ പ്രലോഭന കഥ. 1, സ്വന്തം ജീവിത നിയോഗം മറന്നുകൊണ്ടുള്ള ജീവിത ശൈലിയെ പ്രതിരോധിക്കുന്ന യേശു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, വചനമാണ് മനുഷ്യനെ നയിക്കുന്ന ശക്തി. അത്തരമൊരു കാലത്തേക്കാണ് യേശു ഈ ആദ്യത്തെ പ്രലോഭന കഥയിലൂടെ നമ്മെ ക്ഷണിക്കുന്നത്. 2, അത്ഭുതത്തിന് മാത്രം ദൈവത്തിലേക്ക് തിരിയുന്ന മനുഷ്യർ. അത്ഭുതങ്ങൾക്കും അപ്പുറം വിശ്വാസ ജീവിതം വളർത്തുവാനുള്ള ക്ഷണമാണ് 2-ാമത്തെ പ്രലോഭന കഥ. 3-ാമത്തെ പ്രലോഭനത്തിലൂടെ നമ്മുടെ ഭ്രമണം എന്തിനു ചുറ്റുമാണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമല്ല, ഇന്നും പണം ഒരു വിധത്തിൽ മനുഷ്യൻ്റെ വിഗ്രഹാരാധനയ്ക്ക് തുല്യമായി മാറിപ്പോകാറുണ്ട്. അതിനുവേണ്ടി എന്തിലേക്കും കൂപ്പുകുത്തുന്ന മനുഷ്യനെ നോക്കി യേശു ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കുന്നു. തിന്മയുമായി ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ഒരു ക്ഷണമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവസാനമായി മരുഭൂമിയിലെ പരീക്ഷണം മാത്രമല്ല, തൽക്കാലത്തേക്ക് വിട്ടുപോയ പിശാച് യേശുവിൻ്റെ ജീവിത നിയോഗങ്ങളെ നിരന്തരം തടസ്സപ്പെടുത്തുന്നുണ്ട്. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമയിൽ പിശാചും അവൻ്റെ സന്തതിയും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമുണ്ട്. പ്രലോഭകൻ ഇന്നും നമ്മെ പിന്തുടരുന്നു. നമുക്ക് മുമ്പേ അവൻ പ്രലോഭിപ്പിക്കപ്പെട്ടു, എന്നാൽ അവൻ പാപം ചെയ്തില്ല. ക്രിസ്തുവിൻ്റെ ഈ മാതൃക നമുക്കും പിന്തുടരാം. അതിനായി ഈ തപസ്സുകാലവും കൂടി നമുക്ക് പ്രയോജനപ്പെടുത്താം. ആമേൻ.